നമസ്കാരം. കൂത്താട്ടോളം ലയൺസ് ക്ലബിന്റെ 2022-2023 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകളും വിവിധ പദ്ധതിയുടെ ഉദ്ഘാടനവും ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു. ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ആർ ജി ബാലസുബ്രഹ്മണ്യം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർത്തയിലേക്ക്. It becomes so difficult to part with you people. When you talk to them, I don't know what to say about it. But I don't know what to say about it. We were enjoying the togetherness of our members of Lens of Kutarudam many a time. Now that you can see from this August gathering that we have Rajan Abhuri as a second vice city governor, we have had Professor Samson Thomas as the district cabinet secretary, we have had Manoj Amjadson from the clerk as the region chairperson, all very important and cohesive force. കഴിഞ്ഞ 48 വർഷത്തെ പ്രവർത്തന പ്രാരംഭമുള്ള ലയൺസ് ക്ലബ് കൂത്താട്ടത്തിന്റെ അമരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി വന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഡിസ്ട്രിക്ട് 318 ഏത് ഒരു പ്രൊജക്ടിൽ നോക്കിയാലും കൂത്താട ലയൺസ് ക്ലബിന്റെ ഒരു കാലവർപ്പ് അവിടെയുണ്ട്. കൂത്താട ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318 അതിൻ്റെതായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബാണ്. എൻ്റെ മുമ്പിലുള്ള പ്രസിഡന്റുമാരെല്ലാവരും തന്നെ ഈ ക്ലബിനെ ഡിസ്ട്രിക്ട് 318 ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ള വ്യക്തികളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്ട്സും നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത് എൻ്റെ ടീമിൻ്റെയും കർത്തവ്യമാണ്. അതോടൊപ്പം തന്നെ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയുമായിട്ടും അതേപോലെ ഇവിടുത്തെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളും ആതരാലയങ്ങളും എല്ലാം ബന്ധപ്പെടുത്തി കൂത്താട്ടം മേഖലയിലും നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളത് ഈ ടീമിന്റെ ഒരു ആഗ്രഹവുമാണ്. വളരെ നിർണായകമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുവാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ കടസ്സിലൊന്നും നിൽക്കുന്നില്ല എന്ന തീരുമാനത്തിൻ്റെ പേരിൽ വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഡിസ്ട്രിക്റ്റിൽ 3rd സ്ഥാനത്തെത്തുകയും ഏകദേശം അത്യാവശ്യം വളരെ നല്ല കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രവർത്തനങ്ങളിലൂടെ നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മീറ്റിംഗ് വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടി ചില പ്രവർത്തകർക്ക് നന്ദി അറിയിച്ചുകൊള്ളു. രണ്ടാമതായി കൂത്താട്ടുളത്തു നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്തു നിന്ന് ലോട്ടസ്. We'll be right back.